CPM അടിമുടി മാറുന്നു. ബ്രാഞ്ച് കമ്മിറ്റികളെ നയിക്കാൻ കൂടുതൽ വനിതകൾ രംഗത്തെത്തുന്നു. മുമ്പില്ലാത്ത വിധം CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിച്ചു. പല ബ്രാഞ്ചുകളിലും സെക്രട്ടറിയായി വനിതകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. സമ്മേളന നടത്തിപ്പിൻ്റെ അധ്യക്ഷന്മാരായും സമ്മേളന പതാക ഉയർത്താനും വനിതകൾ രംഗത്ത് വരുന്നു. 22-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ആഹ്വാനപ്രകാരം മതന്യൂനപക്ഷ വിഭാഗങ്ങളും വനിതകളും നേതൃത്വത്തിലേക്ക് വരണമെന്ന തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ സമ്മേളനങ്ങൾ മേൽക്കടകങ്ങളിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം വനിതകൾ ലോക്കൽ ഏരിയ കമ്മിറ്റികളിൽ കയറിപ്പറ്റുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ ചിത്രങ്ങൾ സഹിതമാണ് പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. രാപ്പകലില്ലാതെ പൊതുകാര്യങ്ങളിൽ ഇടപെടാൻ നിയുക്തരാണ് CPM ബ്രാഞ്ച് സെക്രട്ടറിമാർ. TP ചന്ദ്രശേഖരനെ വധിച്ച കേസിൽ തടവു ശിക്ഷ അനുഭവിക്കുന്നതിനിടെ മരിച്ച CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം PK കുഞ്ഞനന്ദന്റെ മകൾ PK ഷബ്ന സെൻട്രൽ കണ്ണങ്കോട് ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഒക്കൽ കൂത്തുപറമ്പ് ബ്രാഞ്ചിനെ നയിക്കുന്നത് പ്രവീണ. മാനിപുരം കാവിൽ ബ്രാഞ്ച് സെക്രട്ടറി ഷെറീന. അരിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ മാവേലിനഗർ ബ്രാഞ്ച് സെക്രട്ടറി സുഗന്ധി അശോകൻ തുടങ്ങിയവർ വനിതാ പ്രാതിനിധ്യത്തിന് തെളിവായി സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു. പാർട്ടിയുടെ ഏറ്റവും പ്രാധാന്യവും അച്ചടക്കവും വിളിച്ചോതുന്നതാണ് ഓരോ സമ്മേളനങ്ങളും. ലോക്കൽ സമ്മേളനം തൊട്ട് മുകളിലേക്ക് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് തികച്ചും ജനാധിപത്യ രീതിയിലാണ്. സമ്മേളനത്തിൽ വെച്ച് നിലവിലുള്ള കമ്മിറ്റി മേൽക്കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് തയ്യാറാക്കുന്ന പാനൽ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. എത്ര അംഗങ്ങൾ വേണമെന്ന് നിജപ്പെടുത്തിയിരിക്കും. സ്വാഭാവികമായും അർഹത ഉള്ളവരെല്ലാം അതിൽ വന്നിരിക്കും. ഈ പാനൽ അംഗീകരിക്കാമല്ലോ എന്ന് പ്രസീഡിയം വിളിച്ചു ചോദിക്കും. പ്രതിനിധികൾക്ക് എതിർപ്പില്ലെങ്കിൽ അംഗീകരിക്കുന്നതോടെ പുതിയ കമ്മിറ്റി നിലവിൽ വരും. ഇനി മറ്റാരെയെങ്കിലും കൂടെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടാലോ ആരെയെങ്കിലും ഒഴിവാക്കണമെന്നോ ആവശ്യമുയർന്നാൽ പ്രസീഡിയം നിലവിലെ പാനലിൽ ആരെയെങ്കിലും ഒഴിവാകുന്നുണ്ടോ എന്ന് ചോദിക്കും. ആരും ഒഴിവാകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പുതുതായി വന്ന ആളുകളെ കൂടി പാനലിൽ ചേർക്കും. അതിനുശേഷം സാധാരണ പോലെ രഹസ്യ ബാലറ്റിലൂടെ വോട്ടെടുപ്പ് നടക്കും. അതിൽ നിന്ന് നിജപ്പെടുത്തിയ അംഗസംഖ്യ അനുസരിച്ച് അംഗങ്ങളെ തിരഞ്ഞെടുക്കും. ഈ സമയത്തിനിടയിൽ അംഗങ്ങൾ തമ്മിൽ ബന്ധപ്പെടാൻ അനുവദിക്കില്ല. കേന്ദ്ര കമ്മിറ്റി വരെ ഇതാണ് രീതി. തികച്ചും ജനാധിപത്യ രീതിയിലുള്ള കമ്മിറ്റി രൂപീകരണം.